പുറപ്പാട് 29-ാം അധ്യായം. പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രമാണങ്ങൾ 29-ാം അധ്യായത്തിൽ വിവരിക്കുകയാണ്. വീണ്ടും ഇസ്രായേൽ മക്കൾ ഒരു പുരോഹിത രാജ്യത്വം ആയിരിക്കണം എന്നതായിരുന്നു ദൈവിക ഉദ്ദേശം. ഒരു വിശുദ്ധനായ ദൈവത്തെ ഉയർത്തിക്കാണിക്കുന്നതിന് അവർ ഒരു വിശുദ്ധ ജനമായിരിക്കണം. അതിനായി ദൈവം അഹരോന്യ പൌരോഹിത്യം ഏർപ്പെടുത്തി. സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷിക്കേണ്ട ചുമതല അഹരോന്യ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഉള്ളതാണ്. ജനം മാത്രമല്ല, പുരോഹിതന്മാരും ദൈവത്തിൽ നിന്ന് അകന്ന് വിഗ്രഹ ആരാധനയിൽ വീണു. തന്മൂലം യെരുശലേമിനെ നശിപ്പിച്ച് ജനത്തെ പ്രവാസികളായി കൊണ്ടുപോകുവാൻ ദൈവം ബാബിലോന്യരെ അനുവദിച്ചു. അതിന്റെ നടുവിൽ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ അകൃത്യങ്ങളും ഹേതുവായി അവർ കുരുടന്മാരായിപ്പോയി. വീഥികളിൽ ഉഴന്ന് രക്തം പുരണ്ട് നടക്കുന്നു. അവരുടെ വസ്ത്രം ആർക്കും തൊട്ടുകൂടാ എന്ന് വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒക്കെ തെറ്റിപ്പോയിരിക്കുന്നുവെന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് പൌരോഹിത്യ ശുശ്രൂഷയ്ക്ക് അവരെ വിശുദ്ധീകരിക്കണം. ഒരു കാളക്കിടാവിനെയും ഊനമില്ലാത്ത 2 ആട്ടുകൊറ്റനെയും പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എടുത്ത് സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ പ്രവേശിച്ച് അഹരോനെയും 4 പുത്രന്മാരെയും കാണുന്നതിന് യഹോവ മോശയോട് കൽപ്പിച്ചു. ഗോതമ്പ് മാവുകൊണ്ട് നിർമ്മിച്ച അപ്പവും ദോശകളും വടകളും ഒരു കുട്ടയിലാക്കി കാളക്കിടാവിനോടും 2 ആട്ടുകൊറ്റന്മാരോടും കൂടെ വന്ന് അഹരോനെയും പുത്രന്മാരെയും വെള്ളം കൊണ്ട് കഴുകി അവരെ ശുദ്ധീകരിക്കണം എന്നാണ് ദൈവം കൽപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ യാഗങ്ങൾക്കും വഴിപാടുകൾക്കുമുള്ള മൃഗങ്ങളും വസ്തുക്കളും കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് വേലയുടെ പ്രതിരൂപങ്ങളാണ്. ആ പ്രതിരൂപങ്ങളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവിക ശുശ്രൂഷയ്ക്ക് നമ്മളെ സമർപ്പിക്കുക എന്നുള്ളത് ദൈവമാണ് ചെയ്യുന്നത്, ദൈവമാണ് പ്രതിഷ്ഠിക്കുന്നത്. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, എന്നാൽ ശുദ്ധീകരിക്കുന്നത് ദൈവമാണ്. ദൈവം നമ്മെ തന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്നു. ദൈവത്തിന്റേത് മാത്രമായ ശുശ്രൂഷയാണ് അത്. അഹരോനും മക്കളും ദൈവിക പൌരോഹിത്യത്തിൽ ബാഹ്യമായി അനുഭവിച്ചത് ദൈവമക്കൾ ആത്മീയമായി അനുഭവിക്കുന്നു. അവർ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി കുളിക്കണമായിരുന്നു. ക്രിസ്തുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. നമ്മുടെ പഴയ ജീവിതം മാറിപ്പോയി. 1 കൊരിന്ത്യർ 6:11 പറയുന്ന പോലെ, നിങ്ങളിൽ ചിലർ ഈ വകക്കാർ ആയിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. പുതിയ നിയമ വിശുദ്ധന്മാരുടെ ശുദ്ധീകരണവും വേർതിരിവും നീതീകരണവും ഈ നിലയിലാണ്. കർത്താവിന്റെ രക്തം മൂലമാണ് അത് സാധിക്കുന്നത്. എന്നാൽ പഴയ നിയമ പൌരോഹിത്യം അന്ന് കാണുന്ന ആ വസ്തുക്കൾ കൊണ്ട് അവര് വിശുദ്ധീകരിച്ചിരുന്നു. എന്നാൽ ആ വിശുദ്ധീകരണം ആവർത്തിക്കേണ്ടതായിട്ട് വരുന്നു നമ്മുടെ കർത്താവിന്റെ ക്രൂശുമരണം വരെ. പാപപങ്കിലമായ ഹൃദയം ശുദ്ധീകരിച്ചത് മതപരമായ ആചാരങ്ങൾ കൊണ്ടല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. അപ്പോസ്തല പ്രവൃത്തി 15:9 പറയുന്നത്, വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ
ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. അപ്പം തന്റെ കരുണാധിക പ്രകാരമാണ് അവൻ നമ്മെ വീണ്ടെടുത്തത്. തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന വസ്തുതകളാണ്. മറ്റൊരു കാര്യം, അവൻ ദൈവമക്കൾ അവരെ ദൈവം നമുക്ക് നൽകുന്ന നീതിയുടെ വസ്ത്രം ഉടുത്തവരാണ്. യെശയ്യാപ്രവചനം 61 അധ്യായത്തിൽ ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. ദൈവകൃപയുടെ വസ്ത്രം നാം ധരിച്ചിരിക്കുകയാണ്. നാം അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. 2 കൊരിന്ത്യർ 1:21 അവൻ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു, നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ആത്മാവ് എന്ന അച്ചാരം നമുക്ക് നൽകിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ 2 കൊരിന്ത്യർ 1:21 വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ ലേഖനത്തിൽ അവന്റെ അഭിഷേകം നമ്മളിൽ ഇരിക്കുന്നുവെന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. പുരോഹിതന്മാരെ രക്തം തളിച്ച് അഭിഷേകം ചെയ്യുന്നു, അഥവാ അവരെ വേർതിരിക്കുന്നു, അവരുടെ ചെവികളിൽ രക്തം പുരട്ടുന്നു. ദൈവം അരുളി ചെയ്യുന്നത് കേൾക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കൈകളിൽ രക്തം പുരട്ടണം. ദൈവ സേവയെ വെളിപ്പെടുത്തുന്നു, കർത്താവിനു വേണ്ടി അധ്വാനിക്കുന്നതിനെ വെളിപ്പെടുത്തുന്നു. കാലുകൾ വേർതിരിക്കുന്നത് ദൈവത്തോടുകൂടെ നടക്കാനാണ്. അവരുടെ ശുശ്രൂഷയെ കാണിക്കുന്നു, ആത്മീക ജീവിതത്തെ കാണിക്കുന്നു. നിരന്തര ഹോമയാഗം. അവർ സമ്പൂർണമായി ദൈവഭക്തിയിൽ ജീവിക്കേണ്ടവരാണെന്ന് ഓർപ്പിക്കുന്നു. റോമർ 12:1 പറഞ്ഞിരിക്കുന്നതുപോലെ അനുദിനം നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കണം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അനുദിന ജീവിതത്തിൽ നടക്കുന്ന ഒരു മനോഹരമായ വസ്തുതയാണത്. അങ്ങനെ ദൈവസന്നിധിയിൽ വേർതിരിക്കപ്പെട്ട ദൈവജനം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.